സമയം ഉച്ചക്ക് 2 മണി. ബിഗ് ബോസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ കുഞ്ഞെ, നീ അതൊന്ന് വെക്കാൻ സമ്മതിക്കും, ഞാനൊന്ന് കുറച്ച് മ്യൂസിക് കേട്ടോട്ടെ. അതിപ്പോ ഹലോ ഗൈസ്, അപ്പൊ നമ്മുടെ പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മള് രാവിലെ കാഞ്ഞങ്ങാടുള്ള പരിപാടിയാണ്. എല്ലാരും ഉണ്ട്, പൊന്നുണ്ട്, പൊന്നുണ്ട് ഇന്ന് വീഡിയോഗ്രാഫർ, പിന്നെ ജോക്കപ്പനുണ്ട്, ജോക്കപ്പനുണ്ട്, പിന്നെ അമ്മയുണ്ട്. അപ്പൊ നമ്മളിന്ന് പോകുന്നത് കാരണം നമ്മുടെ ഒരു സന്തോഷ വാർത്തയുണ്ട്. നമ്മുടെ കുടുംബത്തിലെ ആദ്യമായിട്ടൊരു പെൺകുട്ടി ജനിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടുവിന്റെയും പ്രിൻസിയുടെയും. അപ്പം 2 ദിവസമായി ഡെലിവറി ആയിട്ട്. അപ്പൊ നമുക്ക് പപ്പയുടെ ഏട്ടൻ്റെ മോനാണ്. അപ്പം 2 ദിവസമായി ഡെലിവറി ആയിട്ട്. അപ്പൊ നമുക്ക് കടലിലെ തിരക്കുകൊണ്ട് ഇപ്പോഴാണ് പോകാൻ പറ്റിയത്. പിന്നെ വാവയും പപ്പയും കടലിൽ തിരക്കാതുകൊണ്ട് വരാൻ പറ്റിയില്ല. അപ്പൊ ഞങ്ങൾ ഇന്നൊരു ഗ്യാപ്പ് നോക്കി ഇറങ്ങിയതാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് അപ്പൊ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇത്രയും നേരത്തെ നമ്മുടെ ജോക്കമ്മ ഭയങ്കര വഴക്കായിരുന്നു ജയിക്കണം. ഇപ്പൊ ഇതാ അവൻ മഴ വന്നപ്പം അവൻ സമാധാനത്തോടെ കിടന്ന് ഉറങ്ങുന്നുണ്ടോ? ഇത്രയും നേരം എന്നെ അലമ്പാടുന്ന അറിയാം. ആടിയും പിടിയും അതിന്റെ ഇടയ്ക്ക് അവന് ഗിയർ മാറ്റണം, പിന്നെ പാട്ട് ഞാൻ സൗണ്ട് കൂട്ടുമ്പോ അവന് സൗണ്ട് കുറയ്ക്കണം. ഇപ്പൊ സമാധാനം കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി ഡോക്ടാ എവിടെയാനു? ഇതാ ജോക്കനോടെ കഞ്ഞി വെച്ചാൻ വേണ്ടിട്ട് ഇതാ അവന്റെ സ്പെഷ്യൽ ഐറ്റം എല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കഴിക്കാൻ പോലാം. അപ്പൊ നമ്മള് കാഞ്ഞങ്ങാടുള്ള റഹ്മാനി റെസ്റ്റോറന്റിലാട്ടോ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് വേണ്ടിട്ട് ലിഫ്റ്റ് ഓപ്പണായി വന്നു. എല്ലാരും ഹോട്ടലിൽ എത്തിക്കഴിയുമ്പോ ഫുഡ് കഴിക്കാൻ വേണ്ടി കെട്ടുന്നത്. ഇവൻ നേരത്തെ കെട്ടി വെച്ച് എങ്ങാനും താമസിച്ചു പോയല്ലേ കുട്ടാ? നീന്റെ കള്ളച്ചിരി ഉണ്ടല്ലോ, നമ്മളെങ്ങനെ ഇതിനകത്ത് പെട്ടുപോകുമ്പേ. ഒരു മന്തി തന്നിട്ട് പെട്ടുപോയെന്ന് പിന്നെയും കുഴപ്പമില്ലായിരുന്നല്ലേ. എടി ഇത് ഞെക്കിയില്ലടി, അതായത് വലിയ ഓടി. ഇത് വണ്ടി തന്നെ നടക്കോ ഇത്ര സമയത്ത്? ഇപ്പൊ തുറക്കും, ദേണ്ട് തുറന്നു വന്നു. റിസർവൂടാ അപ്പൊ ഇനി നമുക്ക് മെനു പഠിക്കാം. റഹ്മാനി ബേക്കറി ആൻഡ് റെസ്റ്റോറന്റ്. അമ്മയ്ക്ക് എന്നാ വേണ്ടേ? എന്തു പോവും? പൊന്നുനോ സ്പെഷ്യൽ നമുക്ക് മട്ട മന്തി ട്രൈ ചെയ്താലോ ജോക്കൂട്ടാ? അമ്മ എന്നാ പറഞ്ഞേ, കഞ്ഞിയും വേറോ? അമ്മ മന്തിയുടെ പേര് കേട്ടപ്പോൾ അമ്മയോടെ വീട്. അമ്മ അങ്ങനെ അൽഫാം മന്തി ഓർഡർ ചെയ്തു. പൊന്നു ഇവിടെ വരുന്നോടം വരെ പൊന്നിന് പൊള്ളിച്ച മന്തി മതിയായിരുന്നേ. ആരെന്തെങ്കിലും വേറെ പറഞ്ഞാ പൊന്നിന് അത് മതി. ജോക്കൂട്ടൻ എന്നാ പറഞ്ഞേ? എന്റെ പാവം ജോക്കൂട്ടൻ, ഇതാ കഞ്ഞിമന്തി, കഞ്ഞിവെള്ളം മന്തി. നീ ഒരു പൊട്ടനായി പോയല്ലോടാ, നിന്നെ പറ്റിക്കുന്നടാ നിന്റെ അമ്മച്ചി. ഇതാണ് മുക്കി കാണിക്കൂ ഇപ്പം വേണമെങ്കിൽ. ഞങ്ങള് വരുമ്പോ സ്ഥിരം ഇവിടുന്നാ കഴിക്കുന്നത്. കുഞ്ഞിനെ മശി കാണിച്ചേ. ശക്തിമാൻ ശക്തിമാൻ, അവന് സ്വന്തമായിട്ടൊരു ട്രൗസർ ഉണ്ടെന്ന് അവൻ പറയുന്നുണ്ടായിരുന്നു. ഒരു ട്രൗസറിന് ഒരു വള്ളി ഉണ്ടായിരുന്നു, ഇരുന്നിരുന്ന് വലിച്ച് വലിച്ച് ആ ട്രൗസറിന് വള്ളി ഫുള്ള വലിച്ച് പുറത്തിട്ടു. എന്താ നീ ബേക്കോട്ട് മറിയരുത്, കൂടുതൽ അഭ്യാസം കാണിച്ചിട്ടെ. ഇതെന്താ ടോറസ് വണ്ടിയുടെ തലയാടുന്നവർ ആടിക്കൊണ്ടിരിക്കുന്നു ജോക്കൂട്ട. അപ്പൊ നമ്മുടെ സെറ്റ് സാധനം വന്നു. ഇതെന്റെ പൊള്ളിച്ച മന്തി, ഇത് ഇവരുടെ അൽഫാം മന്തി. ഫസ്റ്റ് തന്നെ നമ്മുടെ ഗണപതി കൊടുത്തു, ഇല്ലെങ്കിൽ അവൻ കൊതി വിട്ടെങ്കിലോ. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് റഹ്മാനിയെന്നറിയും. ഇനി അടുത്തത് നമ്മുടെ കുഞ്ഞുമാവയ്ക്ക് വേണ്ടിട്ട് എവിടെ തെമ്മാടി ഇപ്പൊ കൊണ്ട മാല കളഞ്ഞാൽ അവന്റെ. എന്റെ കുഞ്ഞെ, നീ അതൊന്ന് വെക്കാൻ സമ്മതിക്കും, ഞാനൊന്ന് കുറച്ച് മ്യൂസിക് കേട്ടോട്ടെ.
ഇരിക്കുന്ന സമയത്ത് കൊച്ചെന്തേലും അലമ്പാക്കിയായിരുന്നോ? അവന് ഫുഡ് കിട്ടുന്നുണ്ടായിരുന്നു. അതേ തൊട്ട പാപ്പി വഴക്ക് പറയട്ടോ. ശിവകിടനായ ആൾ ചെരുപ്പടിയത്. എന്റെ ദൈവമേ, എന്റെ ഡോഗ് കൂട്ടിന് ചെരുപ്പ് മേടിക്കാനായി ആയോ? വാടിച്ചോ വാടിച്ചോ. നമുക്ക് അളിയനോട് ജർമ്മനിയിൽ നിന്ന് ഒരുമിച്ച് ചെരുപ്പ് കൊണ്ടുവരാൻ പറയാം. ബാ, നമുക്ക് വന്ന സാധനം മേടിക്കണ്ടേ? ഇത് ഓർമ്മയുണ്ട് ആർക്കെങ്കിലും? കഴിഞ്ഞ പ്രാവശ്യം ജെൻസിയും വന്ന് ഇടിച്ചു പൊളിച്ച ഗ്ലാസ്സാണിത്. പുഷിന് വരും പുള്ളി ചെയ്ത ഒരറ്റ കിട്ടി ഗ്ലാസ് പൂട്ടി പിടി. അപ്പം പൊന്നു സെലക്ട് ചെയ്തു ഇതാണ്. നിനക്ക് ഞാൻ ഓൾറെഡി ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നാണ് പൊന്നു. നീ ഇനി അതിന്റെ ഇടയ്ക്ക് തക്ക നോക്കി ജെൻസിയമ്മ ഇറങ്ങി. ഗൈസ്, എടാ ജോക്കൂട്ടാ, നിനക്ക് പഠിക്കാൻ സ്റ്റഡി ടേബിൾ. അവരങ്ങനെ പല ഓഫറും പറയും, പക്ഷെ നമ്മൾ അതിലൊന്നും വീഴാൻ പാടില്ല. അപ്പം നമ്മൾ കുഞ്ഞുമാവിക്ക് ഒരു ഗിഫ്റ്റ് മേടിച്ചു. നമ്മുടെ ഡോക്കൂട്ടിന് ചോറുണ്ണാൻ പോലും ആയില്ല. അവനിപ്പോഴേ അവൻ്റെ അമ്മ പോയിട്ട് പ്ലേറ്റ് മേടിച്ചോണ്ട് വന്നു. 2 ദിവസം ആ പ്ലേറ്റ്, 2 ദിവസം കൊണ്ട് ആ പ്ലേറ്റ് പൊടി പൊടിയാക്കും. അപ്പോൾ നമ്മൾ ഇനി അടുത്തത് കുഞ്ഞാമനെ കാണാൻ പോകാനുള്ള പരിപാടിയാണ്. മേം ഉച്ചയ്ക്ക് 2 മണി ബിഗ് ബോസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ ഡോ ഡോ, അയ്യോ കാണല്ലേ കാണല്ലേ. ഇവിടെ ഞങ്ങൾ സെൻസർ ബോർഡ് ഇട്ട് മൂടി വെച്ചു. ഇവിടെ ജോക്കുട്ടൻ ഇവിടെ കലാപരിപാടി ഇവിടെ ആരംഭിച്ചു ഗൈസ്. അങ്ങനെ ഡാ, നീ എന്നാ കാണിക്കുന്നേ അവിടെ? അവൻ സുന്ദരാണല്ലോ. കുഞ്ഞാമനെ കാണാൻ പോകുമ്പം സുന്ദരനാകാൻ വേണ്ടി അമ്മയും മോനും കൂടെ ലോഷൻ ഇടുന്നു, ക്രീം ഇടുന്നു, മുടി ചെയ്യുന്നു, പാമ്പേഴ്സ് മാറ്റുന്നു. എന്റെ ദൈവം, എന്നതൊക്കെയാണ്. അങ്ങനെ ജെൻസിയമ്മ കുറച്ച് രക്തം കൊടുക്കാൻ വേണ്ടിട്ട് പോയിട്ടുണ്ട്. ജെൻസിയമ്മയും കൊണ്ട് ഞങ്ങളിവിടെ വെയിറ്റിംഗ് ആണ്. അപ്പൊ നമ്മള് അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തി. അവിടെ എവിടെയും ഇതാ റോഡിന്റെ പണി നടക്കുന്നതുകൊണ്ട് എവിടെയും വണ്ടി വികാസമില്ലാത്തതുകൊണ്ട് ഇവിടെ റോഡ് സൈഡിൽ കൊണ്ട് വണ്ടി വെച്ചു. ഇതാ എന്നെ കൂട്ടാണ്ട് 2 പേരും കൂടെ പോകുന്നുണ്ടോ? ഓക്കെ, അപ്പം നമുക്കിനി കുഞ്ഞാമനെ കാണാൻ പോയിട്ട്. ഹോസ്പിറ്റലിൽ കയറി വാർഡ് കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ചടങ്ങാണ്. ഇതിങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുമല്ലേ. ജോക്കൂടിനെ അവിടെ മീനിനെ കണ്ടിട്ട് മീനെ നോക്കിക്കൊണ്ടിരിക്കും. ബാ ബാ ബാ. അങ്ങനെ നമ്മൾ നടന്ന് 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 ഇത് എവിടെയൊക്കെയോ എത്തുന്നുണ്ട്. എവിടെ അങ്ങോട്ടല്ല, നേരെ ഇതിലേക്ക്. മോർച്ചറി ഒന്നുമല്ല, നിന്നെ മോർച്ചറിലൊന്നും കൊണ്ടുപോകില്ല. നീ വാ, ഇതാന്ന് തോന്നുന്നു എന്റെ മോനെ. അപ്പൊ നമ്മള് കുഞ്ഞാമനെ കണ്ടിട്ട് ഇറങ്ങി. ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? എന്റെ വീട്ടിലോട്ട്. ഇനി നമ്മൾ നേരെ നീലേശ്വരത്തോട്ട്. ഒരുത്തൻ അവിടെ വെഹിക്കിൾ ഇരുന്ന് എന്നാ കുഞ്ഞു നീ കാണിക്കുന്നു? കുഞ്ഞേ അവനവിടെ കാണിക്കാത്ത പണിയൊന്നും ഇല്ല അവിടെ നിന്നിട്ട്. അപ്പൊ ഇനി നീലേശ്വരത്തോട്ട്. ഇതാ നമ്മളിവിടെ എത്തിയപ്പോഴത്തേനും ഒരുത്തന് അവന് കാർട്ടൂൺ മതി. സാറേ സാറേ, ഒന്ന് ഇങ്ങോട്ട് നോക്കാവോ? ഓയ്, ഒന്ന് ഇങ്ങോട്ട് നോക്കാവോ? എടാ നീ ഒന്ന് എന്നെ നോക്കടാ. അവന് കാർട്ടൂൺ മതി. നേരത്തെ ഇവിടെ എത്തി ഗൈസ്. അപ്പം ചായ കുടിക്കേണ്ട തിരക്കുകളൊക്കെ കാരണം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇതാണ് എൻ്റെ ബാലിഗൃഹത്തിൻ്റെ മുൻവശം. ഫുള്ള് വയലാണ്.
മഴക്കാലത്ത് ഇവിടെ ഫുള്ള് നല്ല രസമാണ്. ഇപ്പൊ ചെറുങ്ങനെ വെള്ളം കയറുന്നുണ്ട്. മഴക്കാലത്ത് നമുക്ക് ഇങ്ങോട്ടെല്ലാം ഫുള്ള് വെള്ളം കയറി, ഒരു കൊല്ലം ഇതിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം കയറിയെന്ന കളിയും പറയുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് എൻ്റെ അളിയൻ ജർമ്മനിയിൽ ഇരിപ്പുണ്ട്. ഇവിടെ എന്ത് നടന്നാലും അവൻ നമ്മുടെ ജർമ്മനിയിൽ നിന്ന് അറിയുന്നതായിരിക്കും. ഞാൻ നിങ്ങൾക്ക് ഒരു സൂത്രം കാണിച്ചു തരാം. ഇന്ന് പൊന്നുവിനെ പെണ്ണ് കാണാൻ ആള് വരുവാണ് അല്ലേ പൊന്നു? ആരടി പൊന്നുവിനെ പെണ്ണ് കാണാൻ ആള് വരുവാണ്. ചിപ്സ് ഇപ്പൊ എല്ലാം കൂടെ പോട്ടി, അച്ചപ്പം, ചിപ്സ്, കേക്ക്, ഉണ്ണിയപ്പം. എടാ നിന്റെ അമ്മേനെ പെണ്ണ് കാണാൻ ആള് വരുന്നത്.